പാലാ ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ്സിനടിയിൽപ്പെട്ട് ജീവൻ പൊലിഞ്ഞ വിനോദിന്റെ സംസ്കാരം നടന്നു. സ്റ്റാൻഡിനുള്ളിലെ കൽക്കുറ്റിയിൽ തട്ടി വീണ് ഒരാൾ മരണപ്പെടുന്നത് ആദ്യത്തെ സംഭവമാണ്. വിനോദിന്റെ മരണത്തിനിടയാക്കിയത് സ്റ്റാൻഡിലെ കൽക്കുറ്റിയാണ്. വളരെ പൊക്കം കുറഞ്ഞതും പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത കൽക്കുറ്റിയിലാണ് വിനോദ് തട്ടി വീണത്. വീണതിന്റെ ആഘാതത്തിൽ ബസിന്റെ പുറകിലത്തെ ചക്രത്തിന്റെ അടിയിൽ പെടുകയായിരുന്നു. ബസ് ഡ്രൈവർ ഉടൻ ബസ് നിർത്തിയെങ്കിലും ചക്രത്തിനടിയിൽപ്പെട്ട വിനോദിന്റെ തല ചിന്നിച്ചിതറിയിരുന്നു. അപ്പോൾ തന്നെ മരണം സംഭവിച്ചു. എത്രയും വേഗം ഈ കൽക്കുറ്റി നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മേവട കാവംപടിയിൽ ഓട്ടോ ഡ്രൈവറായിരുന്നു വിനോദ്. ഭാര്യ ബീനകുമാരി കൊഴുവനാൽ ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപികയാണ്. വിഷ്ണു വിനോദ്, കൃഷ്ണ വിനോദ് എന്നിവരാണ് മക്കൾ. ആരുടെയും കുറ്റമല്ല, എങ്കിലും പൊലിഞ്ഞത് ഒരു കുടുംബത്തിന്റെ ആശ്രയമായിരുന്നു. ഈ സ്റ്റാൻഡിലെ നാല് വശത്തുള്ള കുറ്റികൾ മാറ്റേണ്ട അത്യാവശ്യമാണ്. ഇതിനു മുമ്പ് പല ആൾക്കാരും വന്ന് വീണിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു കന്യാസ്ത്രീ ഈ കുറ്റിയെ തട്ടി വീണ് അവർക്ക് വെള്ളമെല്ലാം കൊണ്ടുപോയി കൊടുത്ത് അവരെ സഹായം കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഒരു ചേട്ടത്തി ആ കല്ലെ പോയി തട്ടി വീണ് ഒരു ചേട്ടത്തിയാണ് അപ്പുറത്തെ കല്ലെ പോയി വീണ് അവരുടെ പല്ല് മൂന്നെണ്ണം കണ്ടു പോയി. അന്ന് ഓട്ടോഷയെ ആശുപത്രി കൊണ്ടുപോയി. ഈ കുറ്റി മാറ്റേണ്ട സമയം നേരത്തെ കഴിഞ്ഞു. ഐഫോറിയ ന്യൂസ്, പാലാ.